ഹലോ ഗൈസ്, വൺസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 9 വോൾട്ടിൻ്റെ LED ചേസർ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് വേണ്ടത് NE555 IC. ഈ ഐ സി ഒന്നാണ് വേണ്ടത്. പിന്നെ അടുത്തത് ആണ് 33K റെസിസ്റ്റർ. ഈ 33K റെസിസ്റ്റർ ഒന്ന് മതി. പിന്നെ വേണ്ടത് 220 ohms റെസിസ്റ്റർ. ഈ റെസിസ്റ്റർ രണ്ടെണ്ണം വേണം, 220 ohms റെസിസ്റ്റർ. പിന്നെ 10 mF 63 volt കപ്പാസിറ്ററാണ് വേണ്ടത്. ഇത് ഒന്ന് മതി. പിന്നെ വേണ്ടത് LEDs ആണ്. LED ഞാൻ ബ്ലൂവും ഗ്രീനും ആണ് എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലെടുക്കാം. പിന്നെ ഈ LED 6 എണ്ണം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം എത്ര LEDs വേണമെങ്കിലും. പിന്നെ അടുത്ത് നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ഐ സി എടുക്കുക. ആ ഐ സിയുടെ 4th leg 8th leg സോൾഡർ ചെയ്യണം. ഒരു കമ്പി എടുത്തിട്ട് അത് പിന്നെ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം തന്നെ സോൾഡർ ചെയ്യണം. ഞാൻ സോൾഡർ ചെയ്താൽ തന്നെ സോൾഡർ ചെയ്യണം. അത് പിന്നെ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ഒരു ചെറിയ കമ്പി എടുക്കണം. എന്നിട്ട് ആ കമ്പി കൊണ്ട് ഐ സിയുടെ 2nd leg പിന്നെ 6th leg ഒരുമിച്ച് സോൾഡർ ചെയ്ത് കൊടുക്കുക. അത് പിന്നെ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മളെ റെസിസ്റ്റർ എടുക്കണം. 33K റെസിസ്റ്റർ. ആ റെസിസ്റ്ററിൻ്റെ 1 leg 2nd leg ആണോ അടുത്ത ലെഗ് 3rd leg ആണോ ഐ സിയുടെ, അത് പിന്നെ നല്ലോണം സോൾഡർ ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കപ്പാസിറ്ററാണ്. ആ കപ്പാസിറ്റർ എടുത്തിട്ട് അതിൻ്റെ മൈനസ് ഫസ്റ്റ് ലെഗിലാണ്, ഐ സിയുടെ ഫസ്റ്റ് ലെഗിൽ. പിന്നെ പ്ലസ് ഐ സിയുടെ 2nd leg. പിന്നെ 220 ohms റെസിസ്റ്റർ രണ്ടും കൂടി സോൾഡർ ചെയ്തിട്ട് 2 leg സോൾഡർ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ 2 leg 1 leg കപ്പാസിറ്ററിൻ്റെ മൈനസിലേക്കും 1 leg ഐ സിയുടെ 8th leg സോൾഡർ ചെയ്തെടുക്കേണ്ടത്. അത് പിന്നെ സോൾഡർ ചെയ്തിട്ട് നമ്മൾ LED ആണ് നോക്കേണ്ടത്. ഈ LED സോൾഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു LED പ്ലസ്സും മൈനസിൽ മൈനസും പ്ലസ്സും സോൾഡർ ചെയ്യണം. അടുത്ത LED അടുത്ത കളറായിരിക്കുകയും ചെയ്യണം. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുകയും മാർക്ക് ചെയ്തിട്ടില്ല. പ്ലസ്സും മൈനസും പ്ലസ്സും അങ്ങനെ സോൾഡർ ചെയ്ത് കൊടുക്കണം. LED കളറ് പ്ലസ്സും മൈനസും ഒക്കെ അങ്ങനെ സോൾഡർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ LED എടുത്തിട്ട് നമ്മൾ 220 ohms റെസിസ്റ്റർ രണ്ടും കൂടി സോൾഡർ ചെയ്തെടുത്ത് നമ്മുടെ LED 1 leg സോൾഡർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു ലെഗ് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി, പ്ലസ് മൈനസ് ഒന്നുമില്ല. പിന്നെ അടുത്തത് നമ്മൾ അടുത്ത ലെഗിലേക്ക് പോകാനൊരു വയർ എടുക്കണം. ആ വയറ് നമ്മുടെ LED ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഐ സിയുടെ 7th leg സോൾഡർ ചെയ്ത് കൊടുക്കുക. അത് പിന്നെ സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ പ്ലസ്സും മൈനസാണ്. ഇതിൻ്റെ പ്ലസ്സാണ് നമ്മളുടെ ഐ സിയുടെ 8th leg. പിന്നെ ഇതിൻ്റെ മൈനസാണ് നമ്മളുടെ 220 ohms റെസിസ്റ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലെഗാണ്. ഞാൻ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് വർക്ക് ചെയ്ത് കാണിച്ചാൽ 9 volt ആണ് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടത്. ഒരു പ്ലസ്സും മൈനസും കൊടുത്താൽ ഇതിങ്ങനെ വർക്ക് ചെയ്യും, നിങ്ങൾ കണ്ടോളൂ. ഇനി നമുക്ക് ഇത് ഒരു ബോക്സ് ടൈപ്പ് സ്ട്രക്ചറിൽ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ MDF ബോർഡാണ് ഉപയോഗിക്കുന്നത്. ഈ MDF ബോർഡ് ചെറിയൊരു ബോക്സ് ടൈപ്പ് മതി, കുറച്ച് MDF ബോർഡ് മതി, ഇത്രയൊക്കെ മതി. പിന്നെ ഞാനത് ബോക്സ് ടൈപ്പ് സ്ട്രക്ചറിലാക്കി കണ്ടില്ല, അത് ഞാൻ സൂപ്പർ ഗ്ലൂവിനോടാണ് ഒട്ടിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഒരു 9 വോൾട്ടിൻ്റെ കണക്ടർ ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പണ്ടത്തെ ചാർജ് തീർന്ന 9 വോൾട്ടിൻ്റെ ബാറ്ററിയുടെ ആ സാധനം കണക്ടർ ആക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിക്കത്തെ കണക്ടർ ഉപയോഗിക്കാം, പക്ഷേ ഒരു ദീന ലുക്കിന് വേണ്ടിയിട്ട് ഞാനിതാണ് എടുത്തത്. പിന്നെ അത് ഞാൻ അതിൻ്റെ ബാക്കിൽ ഫിറ്റ് ചെയ്ത് അത് പിന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വയറ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് എടുത്ത് ഇപ്പോൾ ഞാൻ നമ്മൾ സർക്യൂട്ട് അതിൽ ഫിറ്റ് ചെയ്ത് സർക്യൂട്ടിൽ ഹോട്ടലിൽ ഒന്നും ആക്കേണ്ട, ജസ്റ്റ് അവിടെ നിന്നോട്ടെ. പിന്നെ നമ്മൾ LED അടുത്ത ദീൽ ഫിറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ഡിസൈനിലും ഫിറ്റ് ചെയ്യാം. പിന്നെ ഞാനത് ഒട്ടിച്ച് LED കണക്ട് ചെയ്ത് ഞാൻ ഒട്ടിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മളെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ 9 വോൾട്ടിൻ്റെ ബാറ്ററി കൊടുത്താൽ മതി. അയ്യോ, അതിന് നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാവുന്നു.
ഇനി ലൈറ്റ് ഇല്ലാണ്ട് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്, രസം ഉണ്ടാവും നോക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. പിന്നെ ചാനലിൽ പുതിയ വന്നാൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.